ഇപ്പോൾ വന്ന ബുറവി ചുഴലിക്കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുറവി മാത്രമല്ല, അതിന് മുൻപ് വന്ന ഓക്കി ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയായിരുന്നു. അതുപോലെ ഫെനി ചുഴലിക്കാറ്റും ഗിരി ചുഴലിക്കാറ്റും കത്രീന എല്ലാ ചുഴലിക്കാറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ മോണിക്ക, ഗ്ലെൻഡ, മാർക്കസ്, കെന്നത്, ലാരി ഈ ചുഴലിക്കാറ്റുകളൊക്കെ ക്ലോക്ക് വൈസ് മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയുടെ സൗത്ത് ഭാഗത്തൊക്കെ വെച്ചുണ്ടായ ചുഴലിക്കാറ്റുകളാണ്, അതായത് ദക്ഷിണാർദ്ധഗോളത്തിലുള്ളത്. ഇങ്ങനെ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള എല്ലാ ചുഴലിക്കാറ്റുകളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഉത്തരാർദ്ധഗോളത്തിലുള്ള എല്ലാ ചുഴലിക്കാറ്റുകളും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? ഇതിന് കാരണം കൊറിയോളിസ് എഫക്റ്റ് ആണ്. കൊറിയോളിസ് എഫക്റ്റ് നല്ല കൗതുകരായിട്ടുള്ള കാര്യമാണ്. ഈ കൊറിയോളിസ് എഫക്റ്റ് ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ വാഷ് ബേസൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വച്ചിരിക്കുന്നതാണ്. അതിൽ വെള്ളം തുറന്നു വിടുമ്പോൾ കൃത്യം നേരെയായിട്ട് പോകുന്നു. പക്ഷേ ഇനി സൗത്ത് ഭാഗത്ത് നീക്കി വെച്ച് വെള്ളം തുറന്നു വിടുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ഈ വാഷ് ബേസിനടുത്ത് വടക്ക് ഭാഗത്ത് വെച്ച് അതിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയണം. വാവ്, ഭൂമധ്യരേഖയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടോ? അപ്പം നമ്മളുടെ അവിടെ എപ്പോഴും വെള്ളം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാവും തിരിയുണ്ടാവല്ലേ? ആണോ? നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ, ആദ്യം വെള്ളം തുറക്കുമ്പോൾ വെള്ളം അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തെക്ക് ഭാഗത്ത് കൊണ്ടുവച്ച് വെള്ളം ഒഴിക്കുന്നത് തന്നെ വലത്തോട്ട് തിരിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെള്ളം തുറക്കുമ്പോൾ വലത്തോട്ട് ചുഴിയുണ്ടാവും. ഇനി അതെടുത്ത് വടക്ക് ഭാഗത്ത് കൊണ്ടുവച്ച് അതിലേക്ക് ഒഴിക്കുന്നത് ഇടത്തോട്ടാണ്. സ്വാഭാവികമായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഭാഗത്തേക്ക് തിരിയും. ഇത് ഫേക്കാണ്. എനിക്കിത് വീട്ടിൽ ചെയ്ത് നോക്കിയാൽ പോരെ? ഭൂമിതിരേഖയിൽ കൊണ്ടുപോയിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കൊറിയോളിസ് എഫക്റ്റ് ഫേക്കാണോ? പക്ഷേ ഈ ചുഴലിക്കാറ്റ് രണ്ട് സൈഡിലും രണ്ട് തരത്തിൽ തിരിയുന്നത് എന്താ? ഇവിടെ കേരളത്തിലുള്ള ഒരാളും നോർത്തിൽ റഷ്യയിൽ നിൽക്കുന്ന ഒരാളും കൺസിഡർ ചെയ്യുക. ഭൂമി തിരിയുമ്പോൾ അയാളും നമ്മളും 24 മണിക്കൂറിൽ തന്നെ ഒരു വട്ടം കറങ്ങി വരണം. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലുള്ള ആൾക്ക് കൂടുതൽ ദൂരം പോകേണ്ടി വരും. അതുകൊണ്ട് ചുവന്ന പോയിന്റിലുള്ള ആൾക്ക് നീല പോയിന്റിലുള്ള ആളെ വെച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ഡ്രോൺ ചുവന്ന പോയിന്റിൽ നിന്ന് നീല പോയിന്റിലേക്ക് അയക്കുകയാണ്. സാധാരണ ഇത് നേരെ ആളുടെ അടുത്ത് എത്തണം. എന്നാൽ ഭൂമി കറങ്ങുമ്പോൾ ചുവന്ന പോയിന്റിൽ കൂടുതൽ സ്പീഡുള്ള കാരണം നോർത്തിൽ എത്തുമ്പോഴേക്കും ഒരുപാട് മുന്നോട്ട് പോയിണ്ടാവും. ഇവിടെയുള്ള സ്ഥലത്തല്ല എത്താ, മുന്നിലേക്കാണ് പോവുക. ഇനി അവിടെ നിന്നൊരു ഡ്രോൺ തിരിച്ച് ഇങ്ങോട്ട് വിട്ടാൽ എന്താണ്ടാവുക? തിരിയുന്നതിൻ്റെ സ്പീഡ് ആദ്യം തന്നെ കുറവാണ്. അതുകൊണ്ട് അയച്ചത് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ലീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് പോകുന്നത് മുഴുവൻ മുൻപിലേക്കും അവിടെ നിന്ന് തിരിച്ചു വരുന്നത് മുഴുവൻ പിന്നിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ഒരു ന്യൂനമർദ്ദം ഉണ്ടാകാമെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഭാഗത്ത് കുറേ ചൂട് കൂടി ആ വായു മുകളിലേക്ക് പെട്ടെന്ന് ഉയരും. അപ്പോൾ ചുറ്റുമുള്ള വായു ആ ഭാഗത്തേക്ക് വലിക്കും, എല്ലാ ഭാഗത്തുനിന്നും വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഭൂമധ്യരേഖയുടെ അവിടെ നിന്നുണ്ടാകുന്ന കാറ്റിന് മുൻപിലേക്കുള്ള സ്പീഡ് കൂടുതൽ കാരണം വലത്തോട്ട് തിരിയും. മുകളിൽ നിന്നുള്ള കാറ്റ് സ്പീഡ് കുറവ് കാരണം പിന്നിലേക്കും തിരിയും. ഈ രണ്ട് കാറ്റും കൂടി ഒരു ചുഴി രൂപത്തിലാവും. ഇതാണ് പിന്നീട് ചുഴലിക്കാറ്റായി മാറുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഭൂമധ്യരേഖയുടെ അടുത്തുനിന്ന് വരുന്ന കാറ്റ് മുൻപിലേക്കും അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന കാറ്റ് പിന്നിലേക്കും തിരിയും. അതിൻ്റെ ഫലമായിട്ട് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടും. ഇതാണ് കൊറിയോളിസ് എഫക്റ്റ്. ഇത് ശരിക്കുമുള്ളതുമാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ന്യൂനമർദ്ദം എപ്പോഴും ചുഴലിക്കാറ്റായി മാറുന്നത്. അപ്പോൾ കൊറിയോളിസ് എഫക്റ്റിന് നമ്മുടെ വാഷ് ബേസിനിലെ വെള്ളത്തിൽ വലിയ എഫക്റ്റ് ഒന്നുമില്ല. അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വെരിട്ടാസിയും സ്മാർട്ട് എവരിഡേയും കൂടിയിട്ട് ഈ പരീക്ഷണം നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അത് പക്ഷേ പരമാവധി എറർ കളഞ്ഞിട്ടാണ്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബി ക്യൂരിയസ്. ബൈ.